നമസ്കാരം എല്ലാവർക്കും പി എസ് സി ഇ സി ഇ സി സക്സസിലേക്ക് സ്വാഗതം ഇന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തന്നിരിക്കുന്ന സീരീസിൽ തെറ്റായി കൊടുത്തിരിക്കുന്ന നമ്പർ ഏതാണോ അത് കണ്ടുപിടിക്കാനുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫൈൻഡ് ഔട്ട് ദ റോങ് നമ്പർ ഇൻ ദ സീരീസ് തന്നിരിക്കുന്ന ശ്രേണിയിൽ തെറ്റായി നൽകിയിരിക്കുന്ന സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കുക ഫസ്റ്റ് വൺ 14, 20, 28, 43, 50, 64. ഇതാണ് തന്നിരിക്കുന്ന സീരീസ് അപ്പോൾ ആദ്യത്തെ സംഖ്യ 14 അത് കഴിഞ്ഞാൽ 14ന്റെ കൂടെ 6 കൂട്ടുമ്പോൾ നമുക്ക് 20 കിട്ടുന്നു ഇനി അടുത്ത 20ന്റെ കൂടെ നമുക്ക് 8 ആഡ് ചെയ്യുമ്പോൾ 28 കിട്ടുന്നു ഇനി അടുത്തത് 28 കഴിഞ്ഞ് 43 വരിക എന്ന് പറയുമ്പോഴത്തേക്ക് 28ന്റെ കൂടെ 15 ആഡ് ചെയ്തിട്ടാണ് 43 കിട്ടിയിരിക്കുന്നത് ഇനി 43ന്റെ കൂടെ 7 കൂട്ടിയപ്പോഴാണ് 50 കഴിഞ്ഞാൽ പിന്നെ 14 കൂട്ടിയപ്പോഴാണ് 64 അപ്പൊ നമുക്ക് ഒന്ന് ആദ്യമേ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും ഇപ്പൊ നമുക്ക് അഡീഷൻ ഇപ്പൊ തന്നിരിക്കുന്നതിൽ നിന്ന് കൂടിയ സംഖ്യയിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഞാൻ അഡീഷനിൽ ആദ്യം ആഡ് ചെയ്ത് നോക്കിയത് 6 കൂടി 8 കൂടി അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് അടുത്ത 6, 8, 10 കൂടും എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് 10 കൂടുന്നെങ്കിൽ അവിടെ എത്രയായിരിക്കും 38 ആയിരിക്കും വരിക 38 ആണ് വരുന്നതെങ്കിൽ 6, 8, 10 38 കഴിഞ്ഞ് പിന്നെ 10 കഴിഞ്ഞാൽ അടുത്തത് 12 ആണ് കൂടുന്നതെങ്കിൽ 50 വരും പിന്നെ 14 കൂടുന്നെങ്കിൽ 64 വരും അപ്പൊ 6, 8, 10, 12, 14 അങ്ങനെ കൂടി പോകുന്ന ഒരു സീരീസ് ആണ് ഇവിടെ വരാൻ സാധ്യത പക്ഷെ ഇവിടെ 43 എന്ന സംഖ്യ വന്നപ്പോൾ 43 എന്ന സംഖ്യ മാത്രം അവിടെ തെറ്റായി വന്നിരിക്കുന്നു നമുക്ക് ആ ഒരു സീരീസ് ആയിട്ട് തന്നെ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല കാര്യം 6, 8 കഴിഞ്ഞ് പിന്നെ 15 പോയി പിന്നെ അത് 7 കൂടി പിന്നെ അത് കഴിഞ്ഞ് 14 കൂടി എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു കറക്റ്റായ ഒരു സീരീസ് ഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ നമുക്ക് നമ്മൾ തന്നിരിക്കുന്ന നമ്പേഴ്സ് കൂടി കൂടിയാണ് വരുന്നത് എങ്കിൽ നമ്മൾ ആദ്യം അഡീഷനിലേക്ക് നോക്കുക ഇവിടെ വളരെ വലിയ വ്യത്യാസമില്ല 14, 20, 28, 43 അപ്പോൾ ഒരു വലിയ വ്യത്യാസമില്ല ഇപ്പോൾ 14 കഴിഞ്ഞ് വലിയ 64 അല്ലെങ്കിൽ അങ്ങനെ വലിയൊരു സംഖ്യയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് ആഡ് ചെയ്യുന്ന അങ്ങനെയൊക്കെയുള്ളൊരു കാറ്റഗറിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് പക്ഷെ ഇത് ചെറിയ ഡിഫറൻസ് ആയതുകൊണ്ട് അതും കൂടി വരുന്നതുകൊണ്ടാണ് അഡീഷൻ ആദ്യം നോക്കിയത് 14, 6 കൂട്ടിയ 20, 8 കൂടുമ്പോൾ 28 ഇനി 10 കൂടിയാൽ 38 12 കൂടുമ്പോൾ 50 14 കൂടുമ്പോൾ 64 അപ്പോൾ ഈ സീരീസ് ഇങ്ങനെ ഈ രീതിയിൽ കൂടുന്ന +6, +8, +10, +12, +14 എന്ന ക്രമത്തിൽ പോകുന്ന ഒരു സീരീസ് ആണ് അപ്പോൾ ഇവിടെ 38 വരേണ്ട സ്ഥാനത്ത് 43 കൊടുത്തിരിക്കുന്നത് അതവിടെ തെറ്റായി കൊടുത്തിരിക്കുന്നു അപ്പോൾ ഇതിൽ തെറ്റായി കൊടുത്തിരിക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് 43 ഇനി അടുത്തൊരു ചോദ്യം നോക്കാം പ്ലീസ് ഇത് മനസ്സിലായല്ലോ അല്ലേ +6, +8, +10, +12, +14 അങ്ങനെ പോകുന്ന സീരീസ് ആണ് ഇനി അടുത്ത നോക്കാം സെക്കൻഡ് ക്വസ്റ്റ്യൻ 1, 3, 9, 27, 81, 343, 729 അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ നമുക്ക് ആദ്യത്തെ സംഖ്യകളൊക്കെ അടുത്തടുത്താണ് അപ്പോൾ ചിലപ്പം കൂടിയാണ് വരുന്നത് അപ്പോൾ അത് ആഡ് ചെയ്ത് നമ്മൾ നോക്കിയാൽ +2 പിന്നെ എടുത്ത് നോക്കിയാൽ +6 പക്ഷെ പിന്നെ ചെല്ലുമ്പോൾ അത് വളരെ വലിയൊരു വ്യത്യാസത്തിലേക്കാണ് വരുന്നത് അല്ലേ അത് കഴിഞ്ഞാൽ പിന്നെ 18 അത്രയും കൂടുതൽ അപ്പം നമുക്ക് അവിടെ ഒരു സീരീസ് ഫോം ചെയ്യാം ആദ്യം +2 കൂടുന്നു പിന്നെ 6 പിന്നെ 18 കൂടുന്നു പിന്നെ വളരെ വലിയ സംഖ്യ അങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കി ഇത് അഡീഷൻ ആയിരിക്കില്ല ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ്റെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് 1 × 3 രണ്ടാമത്തെ ടേമായ 3 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടി ഇനി 3 × 3 9 ഇനി നോക്കുക 9 × 3 27 അപ്പോഴും നമുക്ക് കറക്റ്റായിട്ട് കിട്ടി ഇനി 27 × 3 81 ഇനി 81 × 3 അപ്പോൾ 81 × 3 എന്ന് പറയുമ്പോൾ 243 ആണ് അവിടെ നമുക്ക് 343 ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് തെറ്റായിരിക്കാം 243 ആണെങ്കിൽ എത്രയായിരിക്കും 243 × 3 720 അപ്പോൾ ഇവിടെ ഈ സീരീസ് × 3 മൾട്ടിപ്ലൈ ചെയ്ത് 3 കൊണ്ട് ഗുണിച്ച് ഗുണിച്ച് പോകുന്ന ഒരു സീരീസ് ആണ് അതിൽ 343 എന്ന നമ്പറാണ് തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് സീരീസ് എങ്ങനെയാണെന്ന് ആദ്യം ചെറിയ ചെറിയ നമ്പേഴ്സിന്റെ വ്യത്യാസമാണെങ്കിൽ നമുക്ക് ആദ്യം അഡീഷൻ ആണോ എന്ന് നോക്കുക കുറച്ച് വലിയ ഡിഫറൻസ് വരുന്നുണ്ട് മിക്കവാറും മൾട്ടിപ്ലിക്കേഷൻ്റെ സാധ്യതയായിരിക്കും അപ്പം അങ്ങനെ നോക്കുക അങ്ങനെ നോക്കിയപ്പോൾ നമുക്ക്
ഇവിടെ ഇൻറ്റു ത്രീ വെച്ചാണ് അത് പോകുന്നത്. അതിൽ 343 ആണ് തെറ്റായി കൊടുത്തിരിക്കുന്ന സംഖ്യ. അപ്പോൾ ഈ സീരീസ് പോകുന്നത് 1 × 3 3 × 3 9 9 × 3 27 27 × 3 81 81 × 3 243 വരേണ്ട സ്ഥാനത്താണ് ഇവിടെ 343 കൊടുത്തിരിക്കുന്നത്. അതാണ് തെറ്റായി നൽകിയിരിക്കുന്ന സംഖ്യ. 243 × 3 729. ഇനി മറ്റൊരു ടൈപ്പ് നോക്കാം. അപ്പോൾ ഈ സീരീസ് മൾട്ടിപ്ലൈ ബൈ 3 ചെയ്ത് പോകുന്നതാണ്. ഇനി മറ്റൊരു ചോദ്യം 24576. ആദ്യത്തെ സംഖ്യ 24576. ഇനി അടുത്ത സംഖ്യ 6144. അടുത്തത് 1536. അടുത്തത് 384. അടുത്തത് 94. അടുത്തത് 24. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇത് കുറഞ്ഞു വരുന്ന ഒരു സീരീസ് ആണ്. കുറഞ്ഞു വരുമ്പോൾ നമുക്ക് ആദ്യം നോക്കുക സബ്ട്രാക്ഷൻ ആണ്. വളരെ അടുത്തടുത്തുള്ള നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് സബ്ട്രാക്ഷൻ നോക്കാം. ഏതെങ്കിലും ഒരു ഒരു സംഖ്യ കൊണ്ട് സബ്ട്രാക്ട് ചെയ്ത് കുറച്ച് കുറച്ചാണോ വരുന്നത് നോക്കാം. പക്ഷേ ഇത് വളരെ വലിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് സബ്ട്രാക്ഷൻ ആയിരിക്കില്ല, ഇത് ഡിവിഷൻ ആകാനാണ് സാധ്യത. അപ്പോൾ അങ്ങനെയാണ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ചെറിയ നമ്പേഴ്സ് ആണെങ്കിൽ ചിലപ്പോൾ സബ്ട്രാക്ട് ചെയ്തിട്ട് ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. ഇപ്പം 10, അത് കഴിഞ്ഞാൽ 8, അത് കഴിഞ്ഞാൽ 6 എന്ന് പറഞ്ഞാൽ 10 നിന്ന് 2 കുറയ്ക്കുന്നു, പിന്നെയും 2 കുറയ്ക്കുന്നു, അങ്ങനെ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അല്ലെങ്കിൽ 3 digits ഒക്കെ ആണെങ്കിൽ പോലും നമുക്ക് ഈവൻ അങ്ങനെ നോക്കാം. ചിലപ്പോൾ ആദ്യം 2 കുറയ്ക്കുന്നു, പിന്നെ 1 കുറയ്ക്കുന്നു, അങ്ങനെ ഏതെങ്കിലും ഒരു ക്രമമായിരിക്കാം. പക്ഷെ ഇവിടെ വളരെ വലിയ വ്യത്യാസമാകുമ്പോൾ നമ്മൾ ഡിവിഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും 24576 ÷ 4 അങ്ങനെ 4 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ എത്രയായിരിക്കും കിട്ടുന്നത്? 6144 ആണ്. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 6144. അത് എന്തുകൊണ്ട് ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു എന്ന് വെച്ചാൽ നമ്മളിപ്പം 2 കൊണ്ടും 3 കൊണ്ടും ഒക്കെ നോക്കാം. 2 കൊണ്ട് വേണമെങ്കിൽ നോക്കാം. അപ്പം 2 കൊണ്ട് എന്തായാലും ഇതിൻ്റെ പകുതി വരില്ല. 24576 എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി ഒരിക്കലും 6144 ആകില്ല. പിന്നെ 24000 ഉം 6000 ഉം ആയതുകൊണ്ട് ഇപ്പം 24 ÷ 4 ആണല്ലോ 6 എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം 4 കൊണ്ടായിരിക്കാം എന്ന് കരുതി 4 കൊണ്ട് ആദ്യമേ ഡിവൈഡ് ചെയ്ത് നോക്കിയതാണ്. 24000 പിന്നെ 6000 ആണ് കിടക്കുന്നത്. അപ്പോൾ 4 ഓ 3 ഓ ആകാൻ സാധ്യതയുണ്ട്. 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് 3 വരില്ല മിക്കവാറും. 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടി. അപ്പോൾ അങ്ങനെയാണ് ആദ്യമേ 4 കൊണ്ടായിരിക്കും എന്ന് അസ്യൂം ചെയ്തത്. അപ്പോൾ 6144. ഇനി ഈ 6144 വീണ്ടും 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് എവിടെ സൈറ്റിലോ അല്ലെങ്കിൽ മൈൻഡിലോ സൈറ്റിലോ ഒന്ന് പെട്ടെന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം നമുക്ക് മനസ്സിലാകും 6144 ÷ 4 ചെയ്യുമ്പോൾ നമുക്ക് 60 60 × 1/4 ആണ് 15. അപ്പം തന്നെ ഏതാണ്ട് 4 ആണോ എന്നൊരു ഡൗട്ട് വരും. ഇനി ബാക്കിയും കൂടി ഒന്ന് നോക്കുക. 15 3 20 1536 ആണ് 6144 ÷ 4 ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി 1536 നമ്മൾ അഗെയിൻ 4 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 8 2. അപ്പം അപ്പോഴും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. 384 ആണ്. 1536 ÷ 4 ചെയ്യുമ്പോൾ നമുക്ക് 384 എന്ന് കിട്ടുന്നുണ്ട്. ഇനി 384 അഗെയിൻ ഒന്ന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 96 ആണ് വരേണ്ടത്. 96 ആണ് വന്നതെങ്കിൽ അവിടെ കറക്റ്റായിട്ട് കിട്ടും. പക്ഷേ ഇവിടെ 94 ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി 96 ആയിരുന്നെങ്കിൽ 96 ÷ 4 എത്രയാണ്? 24 ആണ്. അപ്പോൾ അവിടെ ഡിവൈഡഡ് ബൈ 4 ചെയ്ത് വരുമ്പോൾ ഈ 94 എന്ന ഒരു ടേം മാത്രമാണ് അവിടെ തെറ്റായി കൊടുത്തിരിക്കുന്നത്. ബാക്കി സംഖ്യകളെല്ലാം കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ സീരീസ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എഴുതി പോയിരിക്കുന്ന ഒരു സീരീസ് ആണ്. അതിൽ ഈ 94 എന്ന ഒരു സംഖ്യയാണ് അവിടെ തെറ്റായി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഡിവൈഡ് ബൈ 4 ആണെന്ന് നമുക്ക് പെട്ടെന്ന് ഊഹിക്കാൻ കാരണം വലിയ സംഖ്യയുടെ ഡിഫറൻസ് ആണ്. അപ്പോൾ തന്നെ സബ്ട്രാക്ഷൻ ആയിരിക്കില്ല. അപ്പോൾ പിന്നെ അടുത്ത ഡിവിഷൻ ആയിരിക്കാം. അപ്പോൾ 24000 എന്ന് വരുന്ന ഒരു സംഖ്യയും പിന്നെ 6000 വരുന്നതുകൊണ്ടാണ് 4 കൊണ്ടായിരിക്കും എന്ന് വെച്ച് ആദ്യമേ നമ്മൾ 4 കൊണ്ടൊരു ഡിവൈഡ് ചെയ്ത് നോക്കിയത്. അതൊരു ട്രയൽ ആൻഡ് എറർ പോലെയാണ്. അപ്പം അത് നോക്കിയപ്പോൾ 4 കൊണ്ട് വരും, അല്ലെങ്കിൽ 4 ഓ 3 ഓ അങ്ങനെ ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കാം. അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇത് 4 കൊണ്ട് കറക്റ്റായിട്ട് പോകുന്നുണ്ട്. ആ 94 എന്ന സംഖ്യയിലാണ് നമുക്കവിടെ ഒരു മിസ്റ്റേക്ക് തെറ്റായി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 96 വരേണ്ട സ്ഥാനത്ത് 94 എന്ന് തെറ്റായിട്ട് നൽകിയിരിക്കുന്നു. അപ്പോൾ 94 ആണ് ഈ സീരീസിലെ തെറ്റായി നൽകിയിരിക്കുന്ന സംഖ്യ.
അപ്പോൾ ഈ സീരീസ് എന്ന് പറഞ്ഞാൽ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നതാണ്. ഇനി അടുത്തത് നയൻ, തേർട്ടീൻ, ട്വന്റി സിക്സ്, തേർട്ടി, സിക്സ്റ്റി, സിക്സ്റ്റി ഫോർ, വൺ ട്വന്റി സിക്സ്. അപ്പോൾ ഈ സീരീസ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ സീരീസ് നോക്കി ആദ്യം നയനും ഫോർട്ടീനും അടുത്തടുത്തായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നയൻ പ്ലസ് ഫോർ തേർട്ടീൻ. ഇനി തേർട്ടീനിന് ട്വന്റി സിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും തേർട്ടീൻ്റെ ഇരട്ടിയാണ് ട്വന്റി സിക്സ്. തേർട്ടീൻ ഇൻറ്റു ടു വരുന്നു, ട്വന്റി സിക്സ് വരുന്നു. ഇനി അടുത്ത ട്വന്റി സിക്സ് പ്ലസ് ഫോർ, അഗൈൻ ട്വന്റി സിക്സ് പ്ലസ് ഫോർ ചെയ്യുമ്പോൾ തേർട്ടി കിട്ടുന്നുണ്ട്. ഇനി തേർട്ടി ഇൻറ്റു ടു, അഗൈൻ തേർട്ടി ഇൻറ്റു ടു വരുമ്പോൾ സിക്സ്റ്റി, അത് കറക്റ്റ് ആകുന്നുണ്ട്. ഇനി സിക്സ്റ്റി പ്ലസ് ഫോർ സിക്സ്റ്റി ഫോർ. പക്ഷേ സിക്സ്റ്റി ഫോർ ഇൻറ്റു ടു വൺ ട്വന്റി എയ്റ്റ് ആണ് വരേണ്ടത്, അവിടെ വൺ ട്വന്റി സിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സീരീസ് ഇതുവരെ പോകുന്നത് പ്ലസ് ഫോർ ഇൻറ്റു ടു, പിന്നെയും പ്ലസ് ഫോർ ഇൻറ്റു ടു, പ്ലസ് ഫോർ ഇൻറ്റു ടു വന്ന് ലാസ്റ്റ് അവിടെ വൺ ട്വന്റി എയ്റ്റ് ആയിരുന്നെങ്കിൽ ആ സീരീസ് കറക്റ്റായിട്ട് പോയെന്നായിരുന്നു. നമുക്ക് മറ്റൊരു റിലേഷൻഷിപ്പും കണ്ടുപിടിക്കുന്നത് നയൻ പ്ലസ് ഫോർ, പിന്നെ അതിന് പിന്നെ തേർട്ടീൻ്റെ ഒരു വ്യത്യാസമാണ്. അപ്പോൾ നമുക്ക് അവിടെ അഗെയിൻ അഡീഷൻ ആവില്ല, അതുകൊണ്ടാണ് അവിടെ ഇൻറ്റു ടു എടുത്തത്. പിന്നെയും നോക്കുമ്പോഴും അവിടെ പ്ലസ് ഫോർ പോകുന്നു, ഇൻറ്റു ടു പോകുന്നു, അഗെയിൻ അവിടെ നിന്ന് പ്ലസ് ഫോർ പോയി, പിന്നെയും ഇൻറ്റു ടു. അപ്പോൾ ഈ സീരീസ് അങ്ങനെ പോകുന്നതാണ്. ആദ്യം ഫോർ ആഡ് ചെയ്യുന്നു, പിന്നെ രണ്ടാം അത് കഴിഞ്ഞാൽ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ടേമായ വൺ ട്വന്റി എയ്റ്റ് ആണ് വരേണ്ടത്, അവിടെ വൺ ട്വന്റി സിക്സ് എന്ന് തെറ്റായി നൽകിയിരിക്കുന്നു. പ്ലസ് ഫോർ ഇൻറ്റു ടു അങ്ങനെ, അതാണ് ഈ സീരീസ്. അപ്പോൾ നമ്മൾ ആദ്യം പ്ലസിൻ്റെത് കണ്ടു, മൾട്ടിപ്ലിക്കേഷൻ്റെത് കണ്ടു, പിന്നെ അത് കഴിഞ്ഞിട്ടിപ്പോൾ ഡിവിഷൻ്റെതും കണ്ടു, അത് കഴിഞ്ഞിപ്പോൾ പ്ലസ് ഫോർ ഇൻറ്റു ടു അങ്ങനെ പോകുന്ന സീരീസും കണ്ടു. ഇനി അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഫൈവ് നയൻ, ഫൈവ് ആദ്യത്തെ ടേം ആണ് ഫൈവ് എന്ന് വായിച്ചത്. ഫൈവ് നയൻ ടെൻ ട്വന്റി എയ്റ്റ് സെവൻറ്റീൻ സിക്സ്റ്റി ഫൈവ് ട്വന്റി സെവൻ വൺ ട്വന്റി സിക്സ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ആദ്യം ഫൈവ് പ്ലസ് ഫോർ നയൻ, പിന്നീട് അത് കഴിഞ്ഞ് അടുത്തടുത്ത സംഖ്യകളാണ് നയൻ പ്ലസ് വൺ, പിന്നീട് ഒരു വലിയ ഡിഫറൻസ് ടെൻ പ്ലസ് എയ്റ്റീൻ, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറഞ്ഞിരിക്കുന്നു, പിന്നെ ഒരു വലിയ ഡിഫറൻസ്. അങ്ങനെ വരുമ്പോൾ അത് പ്ലസ് വരാൻ സാധ്യതയില്ല. പിന്നീട് നമുക്കൊരു മൈനസ് ആണെങ്കിലും നോക്കുമ്പോഴത്തേക്കും അതിനും വലിയൊരു സാധ്യത കാണുന്നില്ല. ഇപ്പം ഒന്നും മൂന്നും ടേംസ്, മൂന്നും അഞ്ചും അങ്ങനെ നോക്കിയാലും നമുക്കൊരു റിലേഷൻഷിപ്പ് ഫൈവ് പ്ലസ് ഫൈവ് ടെൻ വന്നു, ടെൻ പ്ലസ് സെവൻ സെവൻറ്റീൻ. പക്ഷേ അത് അടുത്ത അടുത്തതിൻ്റെ അടുത്ത ടേമായ ട്വൻറ്റി സെവൻ നോക്കുമ്പോൾ അഗെയിൻ പ്ലസ് ടെൻ ആണ്. ഫൈവ് സെവൻ നയൻ അങ്ങനെ പോയിരുന്നെങ്കിൽ വൺ ത്രീ ഫൈവ് ഓഡ് ടേംസ് തമ്മിലൊരു റിലേഷൻഷിപ്പും ഈവൺ ടേംസ് തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് നോക്കാം. ഇപ്പം ഈവൺ ടേംസ് ആയ ഒൻപത് ഇരുപത്തെട്ട് അറുപത്തഞ്ച് എടുത്ത് നോക്കിയാലും നമുക്ക് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. പിന്നെ നമുക്ക് അതിൽ നിന്ന് എങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പലതരം കോമ്പിനേഷനുകൾ ചിന്തിച്ച് നോക്കണം. ഈ രണ്ട് നമ്പേഴ്സും തമ്മിൽ മറ്റെന്തെങ്കിലും സാമ്യത ഉണ്ടോ? അഞ്ചും ഒൻപതും, അതുപോലെ പത്തും ഇരുപത്തിയെട്ട്, പതിനേഴ് അറുപത്തി അഞ്ച്, ഇരുപത്തിയേഴ് നൂറ്റി ഇരുപത്തി ആറ്, ഈ നമ്പേഴ്സ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ ഫൈവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത്, ഇപ്പം ഒന്ന് നാല് ഒൻപത് പതിനാറിനൊക്കെ നമ്മൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ്, വൺ ഇൻറ്റു വൺ, ടു ഇൻറ്റു ടു, ത്രീ ഇൻറ്റു ത്രീ, അങ്ങനെ പറയുന്ന നമ്പേഴ്സാണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എടുത്ത് നോക്കിയാൽ ഫൈവ് എന്ന് പറഞ്ഞാൽ ടു സ്ക്വയർ പ്ലസ് വൺ ആണ്. അതുപോലെ നയൻ എന്ന് പറഞ്ഞാൽ ടു ക്യൂബ് പ്ലസ് വൺ. അങ്ങനെ നമുക്ക് ഈ രണ്ട് നമ്പേഴ്സിനെ റിലേറ്റ് ചെയ്യാം. ടു സ്ക്വയർ പ്ലസ് വണ്ണും ടു ക്യൂബ് പ്ലസ് വണ്ണും ആണ്. ടു സ്ക്വയർ ഫോർ ആണ്, ഫോർ പ്ലസ് വൺ, പിന്നെ നയൻ എന്ന് പറഞ്ഞാൽ ടു ക്യൂബ് എയ്റ്റ് പ്ലസ് എയ്റ്റ് പ്ലസ് വൺ നയൻ. ഇനി അതുപോലെ ടെന്നും ട്വന്റി എയ്റ്റും എന്ന് എടുത്ത് നോക്കിയാൽ ത്രീ സ്ക്വയർ പ്ലസ് വൺ ആണ് ടെൻ, ത്രീ സ്ക്വയർ നയൻ ആണ്, നയൻ പ്ലസ് വൺ ടെൻ. ഇനി അടുത്തത് ട്വന്റി എയ്റ്റ് എന്ന് പറഞ്ഞാൽ ത്രീ ക്യൂബ് പ്ലസ് വൺ. ഇനി അതുപോലെ സെവൻറ്റീനും സിക്സ്റ്റി ഫൈവും ഒന്ന് എടുത്ത് നോക്കിയാൽ സെവൻറ്റീൻ എന്ന് പറഞ്ഞാൽ ഫോർ സ്ക്വയർ സിക്സ്റ്റീൻ പ്ലസ് വൺ. ഇനി സിക്സ്റ്റി ഫൈവ് എന്ന് പറഞ്ഞാൽ ഫോർ ക്യൂബ് സിക്സ്റ്റി ഫോർ പ്ലസ് വൺ. ഇനി അടുത്ത ട്വന്റി സെവനും വൺ ട്വന്റി സിക്സും എടുത്ത് നോക്കിയാൽ ഫൈവ് സ്ക്വയർ, ട്വന്റി സിക്സിന്റെ സ്ഥാനത്ത് ട്വന്റി സെവന്റെ സ്ഥാനത്ത് ട്വന്റി സിക്സ് ആയിരുന്നെങ്കിൽ, ഇവിടെ ട്വന്റി സെവൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്, അപ്പോൾ ട്വന്റി സെവൻ്റെ സ്ഥാനത്ത് ട്വന്റി സിക്സ് ആയിരുന്നെങ്കിൽ ഫൈവ് സ്ക്വയർ പ്ലസ് വൺ എന്നുള്ളത് കറക്റ്റായിട്ട് വന്നേനെ. ഇനി വൺ ട്വന്റി സിക്സ് എന്ന് പറയുമ്പോൾ ഫൈവ് ക്യൂബ് പ്ലസ് വൺ ആണ്, ഫൈവ് ക്യൂബ് വൺ ട്വന്റി ഫൈവ് ആണ് പ്ലസ് വൺ ആണ് വൺ ട്വന്റി സിക്സ്. അപ്പോൾ ഇവിടെ ട്വന്റി സെവൻ എന്ന് പറയുന്നിടത്ത് മാത്രം അത് കറക്റ്റായിട്ട് വരുന്നില്ല, ബാക്കിയുള്ളിടത്തെല്ലാം ഈ ഒരു റിലേഷൻഷിപ്പ് നമുക്ക്
കാണുന്നുണ്ട് 2 സ്ക്വയർ പ്ലസ് 1 2 ക്യൂബ് പ്ലസ് 1 3 സ്ക്വയർ പ്ലസ് 1 3 ക്യൂബ് പ്ലസ് 1 4 സ്ക്വയർ പ്ലസ് 1 4 ക്യൂബ് പ്ലസ് 1 27 അവിടെ മാത്രം നമുക്ക് 5 സ്ക്വയർ പ്ലസ് 1 എന്ന് പറയാൻ പറ്റില്ല അവിടെ 26 ആയിരുന്നെങ്കിൽ അത് കറക്റ്റ് ആയിരുന്നേനെ പിന്നെ 5 ക്യൂബ് പ്ലസ് 1 അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു സീരീസ് ആണ് ഇത് അപ്പോൾ ആ 27 എന്ന് പറയുന്ന ടേം ആണ് അവിടെ തെറ്റായി നൽകിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇവിടുത്തെ തെറ്റായ സംഖ്യ എന്ന് പറയുന്നത് 27 ആണ് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഒരു തന്നിരിക്കുന്ന സീരീസിൽ നിന്നും തെറ്റായ സംഖ്യ കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഇത് ഇത് കുറേ എണ്ണം ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് സീരീസ് കാണുമ്പം ഏതായിരിക്കും അത് അഡീഷൻ ആണോ അതോ സെപ്രാക്ഷൻ ആണോ ഡിവിഷൻ ആണോ മൾട്ടിപ്ലിക്കേഷൻ ആണോ അതോ ഇനി അതും കഴിഞ്ഞാൽ പ്ലസ് 4 ഇൻറ്റു 2 അല്ലെങ്കിൽ ആദ്യം ആഡ് ചെയ്ത് പിന്നെ കുറേ പിന്നെ കൂട്ടുന്നു അല്ലെങ്കിൽ ആദ്യം മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ കൂട്ടുന്നു അങ്ങനെയുള്ളത് പിന്നെ അത് കഴിഞ്ഞാലാണ് ഈ പെർഫെക്റ്റ് സ്ക്വയേഴ്സുമായിട്ട് അടുത്ത് വരുന്നത് പിന്നെ പെർഫെക്റ്റ് ക്യൂബ്സുമായിട്ടും അടുത്ത് വരുന്നത് ഇങ്ങനെ പല രീതിയിൽ ഉള്ള റിലേഷൻഷിപ്പിലാണ് ഈ സീരീസ് എല്ലാം പോകുന്നത് അപ്പോൾ ഇത് ഇതുപോലത്തെ കൂടുതലും ചെയ്ത് നോക്കിക്കാണുമ്പോൾ അപ്പം നമുക്ക് ഈ സീരീസ് നമ്പേഴ്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അത് എങ്ങനെ പോകുന്നതാണെന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ മാത്രമാണ് ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്ന ഉടൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് യു